ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ള വ്ളോഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച എന്ന് പറയാൻ കഴിയും, ഒരു 4 ദിവസം മുമ്പ് ഞങ്ങൾ ഒരു ഔട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്കൂള് എല്ലാവർക്കും സ്കൂളുണ്ടായിരുന്നു അന്ന്. 25-ാം തീയതിയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എവിടക്കല്ല പോയിട്ടുണ്ടായിരുന്നത്, എവിടക്കാണ് പോകുന്നതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ പറയാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാം. ആഗ്രഹമുള്ള ആൾക്കാരുണ്ടായിരിക്കും അങ്ങനത്തെ വ്ളോഗും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം പാർക്ക്, പിന്നെന്താ പറയുക, ഏതായാലും മുഴുവനായിട്ടും കണ്ടു നോക്ക് വീഡിയോ. അപ്പം കറിയാം എവിടേക്കാന്നുള്ളത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ജനുവരി 25-ാം തീയതി ആണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അന്ന് സ്കൂള് സാധാരണ എല്ലാവർക്കും ഉണ്ട്. അപ്പം മോൻ്റെ സ്കൂളിൽ അന്ന് ടൂറ് പോയതായിരുന്നു ആലപ്പുഴക്ക്. അപ്പോൾ അന്ന് അവൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ബാക്കിയുള്ള കുട്ടികൾ, കുറേ കുട്ടികൾ പോയതുകൊണ്ട് സ്കൂളിൽ ലീവാണെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് അങ്ങനെ പോയതാണ്. അങ്ങനെ പോകാൻ തന്നെ കാരണം വെച്ചാൽ അന്ന് അല്ലാത്ത ദിവസങ്ങളൊക്കെ ഭയങ്കര തിരക്കാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ശനി ഞായറൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു 2 മണിക്കാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങണത്. 2 മണി കൃത്യം ചോറും സ്കാറൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞിട്ട് 2 മണിക്കാണ്. അപ്പോൾ അധികം ഇത്ര അടുത്തുതന്നെ ആയിരുന്നു ഞാനിപ്പോഴാണ് അറിയണം കേട്ടോ. അവിടെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ അങ്ങനെ ഉണ്ട് എന്നുള്ളത്. എല്ലാവർക്കും അറിയണ തന്നെയാണ്. ഇനി ഞാൻ എന്താ സ്ഥലം എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോണത് മിനിയൂട്ടിക്കാണ്. പിന്നെ അത് ഞങ്ങളവിടെ അടുത്ത് തന്നെയാണ്, അധിക ദൂരമൊന്നുമില്ല. ബ്ലോക്കിലൊന്നും പെടാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ 3/4 മണിക്കൂർ കൊണ്ട് തന്നെ എത്തും. അപ്പോൾ ഇത് ഞാനിതിൽ റൂട്ടൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. എങ്ങനെ ഇപ്പോൾ ഈ എടവണ്ണ, അതുപോലെ എടക്കര, അങ്ങനെ നിലമ്പൂര് ആ ഭാഗത്തുള്ളവർക്കൊക്കെ മഞ്ചേരി വഴിയാണ് പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്നത് കാണിച്ചു തരാം. അല്ലാതെ അരീക്കോട്, പിന്നെ അങ്ങനെ ആ വൈക്കിലുള്ളവർക്കൊക്കെ മുക്കാ വൈക്കിലുള്ളവർക്കൊക്കെ മുറയൂര് ആ ഭാഗത്ത് കൂടിയേക്കാരും കയറുന്നത്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴും മഞ്ചേരി എത്തിയിട്ടുണ്ട്. മഞ്ചേരി കണ്ടോ, വ്യൂ ലവ് മഞ്ചേരി എന്നുള്ള അതിൽ മെഡിക്കൽ കോളേജാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ഇടവണ്ണ, പിന്നെ എടക്കര, നിലമ്പൂര് ഭാഗത്തുള്ളവർക്കൊക്കെ ഇടവണ്ണ പാസ് ചെയ്തിട്ട് നേരെ മഞ്ചേരിയിലോട്ട് വന്നാൽ കോഴിക്കോട് റോഡിൽ മെത്ത ഗേൾസ് ഹൈസ്കൂളിൻ്റെ കൂടെ, പിന്നെ ഡോക്ടേഴ്സ് കോളനിയുടെ കൂടെ പോയാലും മുള്ളംപാറമ്മക്ക്, മുള്ളംപാറ എന്ന അങ്ങടിക്കത്ത, അല്ലാതെ കച്ചേരിപ്പടിക്ക് കൂടെ പോകണമെന്നുണ്ടെങ്കിൽ കസവ് കേന്ദ്രം കഴിഞ്ഞിട്ട് കച്ചേരിപ്പടിക്കരുതാ. ഇതുപോലെ ടേണിംഗ് ഉണ്ട്. ടേണിംഗ് എന്ന് പറയാൻ പറ്റിയ ഒരു പോക്കറ്റ് റോഡാണ്. അത് നേരെ ചെല്ലുന്നത് ഞാൻ പറഞ്ഞല്ലോ ഡോക്ടേഴ്സ് കോളനിൻ്റെ ആ റോഡിനാണ് ചാടുന്നത് കേട്ടോ. അങ്ങനെയും പോകാം. അപ്പോൾ ഞങ്ങൾ നേരെ മലപ്പുറം റോഡിന് പോയിട്ട് പിന്നെ കച്ചേരിപ്പടിക്കുന്ന ഇതേപോലെ ഒരു ടേണിംഗ് ഇതുണ്ട്, റോഡുണ്ട്. അത് നേരെ ചെല്ലുന്നത് ഞാൻ പറഞ്ഞല്ലോ ഡോക്ടേഴ്സ് കോളനിയുടെ പല കുറേ ഡോക്ടേഴ്സ് ഇവിടെ അല്ലെങ്കിൽ മഞ്ചേരിയിലുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് അറിയാം. ആ റോഡുമൊക്കെ ചേർന്നത് ഇതാണ്. ആ ഇത് അവിടുന്ന് നേരെ പോകുന്നതാണ് മുള്ളംപാറ കേട്ടോ. എന്നിട്ട് ഇടത്തോട്ടുള്ളത് മലപ്പുറമാണ് പോണത്. അപ്പോൾ നേരെ പോണ മുള്ളംപാറ അങ്ങടിയിലോട്ടാണ്. അപ്പോൾ മുള്ളംപാറ വന്ന് പിന്നെ പൂക്കോട്ടൂർക്ക്, സോറി പൂക്കോട്ടൂരല്ല, പാപ്പിനിപ്പാറ, മുള്ളംപാറ നിന്ന് നേരെ പാപ്പിനിപ്പാറയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ നല്ല ലെങ്തായി പോകും. എന്നാൽ തന്നെ ഇതിൻ്റെ ബാക്കിയായിട്ട് പാട്ട് പാട്ടായിട്ട് ഞാൻ ഇടുന്നുണ്ട്. കാരണം അവിടെ കുറച്ച് തോന കാണാൻ തന്നെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ തന്നെ മുഴുവനായിട്ടില്ല കണ്ടിട്ട്. അപ്പോൾ തന്നെ നേരെ ഇപ്പോൾ പോകണം പാപ്പിനിപ്പാറ. പാപ്പിനിപ്പാറയിൽ നിന്ന് പിന്നെ പൂക്കോട്ടൂർ. പൂക്കോട്ടൂർ ഇതിപ്പോൾ പാപ്പിനിപ്പാറ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പൂക്കോട്ടൂരിൽ നിന്ന് ഇതാണ്, ഇങ്ങനെ ഒരു ഇതുണ്ട്. പൂക്കോട്ടൂർ അങ്ങാടി കഴിഞ്ഞിട്ട് ഇതാക്കണ ഇടത്തോട്ട് മയിലാടി എന്ന സ്ഥലത്തേക്കുള്ള റോഡാണ്. അപ്പോൾ ഇത് ഇനി നേരെ ഒടുക്കും പേക്കേണ്ട ആവശ്യമില്ല, നേരെ പോയാൽ മതി. അപ്പോൾ ഇത് നേരെ പോകുന്നത് മയിലാടിയാണ്. അപ്പോൾ റോഡ് ചെറുങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ട്, ഗട്ടർ എന്തൊക്കെയാണ് കേട്ടോ. ചെറുങ്ങനെ ഫുള്ള് കംപ്ലൈൻ്റ് ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്ത റോഡ് തന്നെയാണ് കേട്ടോ. മോനാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ, അതുകൊണ്ടാണ് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ചാടുന്നത്. കാരണം മോളെയും കൊണ്ട് മോൾക്ക് ഫോൺ കിട്ടണം. അപ്പോൾ ഇതാണ് രണ്ട് ഭാഗത്ത് കൂടെ ആയിട്ട് ചുങ്ങി ആ റോഡ് കാണുന്നത് എനിക്ക് തോന്നുന്നു. പിന്നെ മലപ്പുറത്തു നിന്ന് അങ്ങനെ വരുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അതുണ്ടോ, ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ട്. അങ്ങനെ കയറി കയറി കയറ്റം തന്നെ ഒരു 3-4 മൈലാടി നിന്ന് 3-4 കിലോമീറ്റർ ഉള്ളൂ. കുറേ ഇതിലാണല്ലോ, എന്താ പറയുക, ഉയര ഇതാണല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് ലോങ് ഉണ്ട്. ലോങ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, അധികമൊന്നുമില്ല കേട്ടോ. നമ്മൾ എന്താ കുറച്ച് പാടങ്ങൾ, മലകളും ഇതൊക്കെ കണ്ട് പോകാം. പിന്നെ ഇവിടെയൊക്കെ ക്രഷർ ഉണ്ടായതുകൊണ്ട് റോഡിന് അങ്ങനത്തെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. കാരണം നിൽക്കാതെ ലോറി പോകുന്നത്, വലിയ വണ്ടിയിൽ പോകുന്നത്, അപ്പോൾ അതുകൊണ്ടില്ല റോഡിന് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പിന്നെ ഈ മുറയൂർ ആ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക. അങ്ങനെ ആ ഭാഗത്ത് കൂടെ വരുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ ചെന്ന് കാണുമ്പോൾ തന്നെ വ്യൂ പോയിൻ്റാണ് കാണുന്നത്. വ്യൂ പോയിൻറ്റിന് ശേഷം പിന്നെ കാണുന്നത് നമ്മളെ മിസ്റ്റിലാൻഡിൻ്റെ ഈ ഗ്ലാസ് ബ്രിഡ്ജാണ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്.
കുറേ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് പാരിസ് പാർക്ക് ഉണ്ടെന്നാണ് ഉള്ളത്. അപ്പോൾ അത് അത് കഴിഞ്ഞിട്ടാണ് മിസ്റ്റി ലാൻഡിൻ്റെ ആ ഗ്ലാസ് ബ്രിഡ്ജ് കഴിഞ്ഞ് കുറച്ച് തൊട്ടപ്പുറം തന്നെ ആയിട്ടാണ്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതാണ് വ്യൂ പോയിൻ്റ് കേട്ടോ. അപ്പോൾ വ്യൂ പോയിൻ്റിൽ ഇവിടെ കുറച്ച് നട്ടുച്ചക്ക് അല്ല 3 മണിയാണെന്നുള്ളൂ, 3 മണിക്ക് 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ഉള്ളൂ. അപ്പോൾ ഇവിടെ ചെറിയ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് മുകളിൽ നിന്നല്ല ഇത് കേട്ടോ വ്യൂ കാണുന്നത് കണ്ടോ. ഇതപ്പോൾ ഞങ്ങളവിടെ പോയപ്പോൾ അങ്ങനെ പോയോണ്ട് നിൽക്കുകയാണ്. ഞങ്ങൾ മിസ്റ്റി ലാൻഡിലേക്ക് എത്തിയിട്ടില്ല. പിന്നെ മിസ്റ്റി ലാൻഡിലെത്തി അവിടെ നിന്ന് ഞങ്ങൾ നേരെ പറഞ്ഞല്ലോ പാരിസ് പാർക്കിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അധിക ദൂരം ഇല്ല കേട്ടോ. ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ആ പാർക്കിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെയാണ് ഒരു വിളവുണ്ടെന്നുള്ളൂ. ചെറിയൊരു കയറ്റ ചെറുങ്ങനെ അധികം നടക്കാനുള്ളൂ. അപ്പോൾ ഞങ്ങളവിടെ പാരിസ് പാർക്കിൻ്റെ അവിടെ വണ്ടി നിർത്തിയിട്ട് പിന്നെ അവിടെ തന്നെ പാർക്ക് ചെയ്തൊക്കെ കേട്ടോ. കാരണം പിന്നെ നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് വന്നിട്ട് പിന്നെ ഇവിടെയും പാർക്ക് ചെയ്യണേ ഇവിടെയും പാർക്കിങ്ങാണ് പൈസ കൊടുക്കണം. അപ്പോൾ ഒരു തുടി തന്നെ പാർക്ക് ചെയ്താൽ മതിയല്ലോ എന്നിട്ട് ഇവിടെ തന്നെ പാർക്ക് ചെയ്തൊക്കെയാണ്. പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം നേരെ മിസ്റ്റി ലാൻഡ് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് പോയിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കാര്യമായിട്ട് വരുന്നതെന്താ വെച്ചാൽ ഫിഷുകളുണ്ട്, പിന്നെ പിന്നെ കുറേ ബേർഡ്സുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്കുള്ള പാർക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ കയ്യിൽ അവരെന്നെ തീറ്റ, അതായത് മീനുകൾക്ക് കൊടുക്കാൻ തീറ്റ ഇട്ട് കൈ തരും കേട്ടോ. അപ്പോൾ അത് നമ്മൾ കൈ പിടിച്ചിങ്ങനെ അമർത്തി പിടിച്ചെന്നാൽ മീനുകൾ അനോണം വരും. അപ്പം എൻ്റെ മോള് ഭയങ്കര ഇതായിരുന്നു. കാരണം അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ ഇതും ആ ഗ്ലാസ് ബ്രിഡ്ജുമാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. കാരണം അതിൽ നിന്ന് അവൾ എടുക്കാൻ കഴിയുന്നില്ല, അവൾക്ക് കൈയിടണം അങ്ങനെ ഇതാക്കണം എന്നാണ്. അപ്പോൾ എന്തിച്ച് എന്തിച്ച് അവർക്ക് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം വലിയ എന്താ ഗോൾഡ് ഫിഷ് അങ്ങനെന്തൊക്കെ പറയുമല്ലോ. അങ്ങനെയാണ് നമ്മളെ കൊത്തും ഇതാക്കൊന്നുമില്ല, ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ അവർക്ക് ഫുഡ് കൊടുക്കാനെന്ന് കരുതിയിട്ടായിരിക്കും അവരാകെ വന്നതാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇതിൻ്റെ അപ്പുറം തന്നെ വേറെ ഇതുപോലെ തന്നെ ഒരു അക്വറിയുണ്ട്. അപ്പോൾ അതിൽ കൈയിടരുതെന്ന് പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ എന്താ അരാപ്പയ്മേ അങ്ങനത്തെ എന്തൊക്കെയാ മീനുണ്ട്, കൈയിടരുതെന്ന് പറഞ്ഞു. രണ്ട് മീനുണ്ട്, വലിയ വലിയ മീനാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ മറ്റേ വീഡിയോ കാണിച്ചതല്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ അതിൽ കുറേ കാണാൻ തന്നെ ഉണ്ട് എന്നുള്ളത്. അതാണ് മോളെന്നെ കൈയിടുന്നത് കണ്ടോ, അവളെന്നെ കൈയിടുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറേ സ്ഥലങ്ങളൊക്കെ അങ്ങനെ കാണാൻ ഉള്ളതുണ്ട് കേട്ടോ. എന്താ വേറെ പാർക്കുണ്ട്, പിന്നെ എന്താ പറയുക, എന്താ ഓരോ എന്താ വില്ലകൾ പോലെ ഉണ്ടാവില്ല, എന്താ വില്ല അല്ല ഉദ്ദേശിച്ചത്, എന്താ പറയുക റിസോർട്ട് അങ്ങനത്തെ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കുറച്ച് അപ്പുറത്താണ്. അപ്പോൾ അങ്ങോട്ട് വേറെ വില്ല ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ടൂറിസ്റ്റ് പോയിൻ്റ് ആയിട്ടുള്ള കരിപ്പൂർ വിമാന എയർപോർട്ട് ലാൻഡ് ചെയ്യണം, വിമാനം ലാൻഡ് ചെയ്യണമൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കുറച്ച് അപ്പുറത്താണ് പറഞ്ഞത്. അപ്പോൾ അത് അങ്ങോട്ട് ഞങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ആ റൂട്ട് ശരിക്കും അറിഞ്ഞില്ല. അപ്പോൾ തന്നെ നേരം വൈകിയും ചെയ്തു അങ്ങനെ. പിന്നെ ഇതാണ് ഇവിടെ തന്നെ ഉള്ളതാണ് കുറച്ച് നമ്മളെ അലങ്കാര മത്സ്യങ്ങൾ ഉണ്ടാവുമല്ലോ, അത് തന്നെ. അത് ചില്ലിക്കൂടിൽ അങ്ങനെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്, അതും നല്ലോണം ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഞാൻ കണ്ടത് എന്താ വെച്ചാൽ നമ്മളെ തോട്ടിലും പുഴയിലൊക്കെ കുളിക്കാൻ പോയാലൊക്കെ അറിയാം, നമ്മളെ കാലിന് വന്നിട്ട് കല്ലാങ്കാരി എന്ന് തന്നെ പറയാമെന്നാണ് തോന്നുന്നുണ്ട്. ഞങ്ങളെ നാട്ടിലൊക്കെ കല്ലാങ്കാരി എന്നാണ് പറയുന്നത്. ആ മീൻ വന്ന് ഇങ്ങനെ കടിക്കും. അപ്പോൾ നമുക്കൊരു ഇക്കിളിയാണല്ലോ അങ്ങനത്തെ മീനിൻ്റെ, അങ്ങനത്തെ മീനൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനത്തെ ഒരു സംഗതി ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് ഫോട്ടോ സ്പോട്ടാണ് കേട്ടോ. ഇവിടെ ഇരുന്നാണ്ട് ഓരോരുത്തർ ഫോട്ടോ എടുക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാക്കണേ, ഇതാണ് ഞാൻ പറഞ്ഞ എന്താ മസാജിങ് ഫിഷ് മസാജിങ് എന്നാണ് പറയണത്. അപ്പോൾ അവിടെ ഉള്ള ഒരാൾ പറഞ്ഞതാണ്, ഞാൻ എങ്ങനെ ഉണ്ട് ചോദിച്ചു പോയാൾ പറഞ്ഞതാണ്. പിന്നെ പണ്ട് തോട്ടിലൊക്കെ ഇടുന്ന ഇതാക്കുമ്പം കല്ലാങ്കരി വന്ന് കടിക്കൂലേ, അതുപോലെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാക്കണം, അവിടെ ഒരു ബുക്കും ഒരു ഇതുണ്ട്. അപ്പോൾ അതിലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതാ ഫിഷ് തെറാപ്പി, മൃതചർമ്മം നീക്കുന്നു, പിന്നെ പാദങ്ങളിലെ വിള്ളലുകൾ സുഖപ്പെടുത്തുന്നു, അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ, കാൽവേദന കുറക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കാല് നമുക്കത്ര 1.5 മണിക്കൂറിന് 50 രൂപയും പിന്നെ 10 മിനിറ്റിന് 30 രൂപയോ അങ്ങനത്തെയൊക്കെ രൂപയുണ്ടോ. അപ്പോൾ ഞങ്ങളാ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അല്ലാതെ തന്നെ മീനിന് കാണുന്നുണ്ടല്ലോ. പിന്നെ ആവശ്യമില്ലാന്ന് കരുതിയിട്ട് അങ്ങനെ വേണ്ടുന്നുള്ളവർക്ക് അങ്ങനെ ഇതാക്കട്ടെ കണ്ടോ. അങ്ങനെ കാലിട്ടിരുന്നാൽ മതി നമുക്ക് 10 മിനിറ്റോ അല്ലെങ്കിൽ 1.5 മണിക്കൂറൊക്കെ. അപ്പോൾ ഇതിൽ ഇങ്ങോട്ട് കയറാൻ ചാർജ് തന്നാൽ ഒരാൾക്ക് 30 രൂപയാണ് കേട്ടോ. 5 വയസ്സിന് മേപ്പെട്ടുള്ള കുട്ടികൾക്കൊക്കെ 30 രൂപയാണ്. പിന്നെ നമുക്കിതിൽ ഇങ്ങനെ മീനിനെ പിടിക്കാൻ ഇതിന് എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം. അല്ലാതെ ഈ പാർക്കിങ്ങിനോ നമ്മൾ ആ മീനിനെ പിടിക്കണതിനോ അതിനൊന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതിൽ തന്നെ ഉണ്ട് കുറേ ബേർഡ്സ്, അതായത് പാരറ്റ്, തത്ത ഒക്കെ ഉള്ളത്. അപ്പോൾ അതിനെ നമ്മൾ തോളത്തോ കയ്യിലൊക്കെ വെച്ചൊരൊക്കെ ചെയ്യും. അതിനൊന്നും അവർക്ക് പൈസ എക്സ്ട്രാ കൊടുക്കണ്ട. പാർക്കിൽ നമുക്ക് എത്ര പേരെ വേണമെങ്കിലും കളിക്കൊക്കെ ചെയ്യാം കേട്ടോ കുട്ടികൾക്കൊക്കെ. അപ്പോൾ അതിനൊന്നും എക്സ്ട്രാ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ റിമോട്ടിൽ, അതായത് വർക്ക് ചെയ്യണുണ്ടാവുമല്ലോ ട്രെയിൻ പോലത്തും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതിനൊക്കെ പൈസ എക്സ്ട്രാ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വീഡിയോ സ്പീഡ് ആക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ മോൾക്ക് ഇത് കണ്ടപ്പോൾ ഇതിലിരിക്കണം. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല.
കാരണം ഒരു 3 മണിയിലായിട്ടുണ്ടാവുള്ളൂ, 3, 3:30 ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പം ഇതിൽ അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ മുൾക്കതിലിരിക്കണം. അപ്പം അങ്ങനെ ഹസ്ബൻഡ് ഓളയും കൊണ്ട് ഓട്ടാണ്. അപ്പം ഇതിനൊന്നും അവിടെ റൈഡേഴ്സൊന്നും ഒന്നുമില്ല കേട്ടോ. കാരണം നമ്മൾക്ക് അവള് നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ മെഷീനും ഇതൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ സ്വിച്ച് ഇട്ടിട്ട് പോവുക, അല്ലെങ്കിൽ അവരെന്നെ ചെയ്ത് കൊടുക്കുക ചെയ്യേണ്ടത്. അതൊന്നുമില്ല, നമ്മൾ തന്നെ ചെയ്യണം. പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു എമുണ്ട്, പിന്നെ എൻ്റെ ഓസ്ട്രിച്ച് ഒക്കെ ഉണ്ട് കേട്ടോ. അട്ടാ പക്ഷി ഇപ്പോൾ അവിടെ ഒരാൾ കാണാം. ഇതെനിക്ക് തോന്നുന്നത് ഇവർ വളർത്തുന്നതല്ല, അവിടെ പെറ്റ്സ് നല്ല കൊടുത്തിട്ടുള്ളത്. പെറ്റ്സിൽ ഈ ഇതുമുണ്ട് മങ്കി. ഇതെനിക്ക് തോന്നുന്നത് ഒരു കാട് പ്രദേശമായതുകൊണ്ട്, കാടല്ല ഒരു പ്രദേശമായതുകൊണ്ട് ആർക്കും തോന്നുന്നത് ഒരു മങ്കി ഉണ്ട്. ഒന്നും നല്ല കേട്ടോ, കുറേ ഉണ്ട്, ഒരു 5-8 എണ്ണമൊക്കെ ഉണ്ട്. അവർ തേങ്ങ തെങ്ങുമ്പോൾ കയറി തേങ്ങ എടുക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഊഞ്ഞാലുകളും പിന്നെ സ്ലൈഡും പിന്നെ ഇത് ഇങ്ങനത്തെ പോലത്തെ സാധനങ്ങളും പിന്നെ മറ്റേ 2 തരം ഊഞ്ഞാലുണ്ട് കേട്ടോ. ഒന്ന് റൗണ്ട് അടിക്കുന്ന ഊഞ്ഞാലും പിന്നെ ഇങ്ങനത്തെ ഒരു ഊഞ്ഞാലും പിന്നെ വേറെ അങ്ങനെ 2-3 ഊഞ്ഞാലുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ പാർക്കിലായിട്ടുണ്ട് കേട്ടോ. സ്ലൈഡും ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കും ചെയ്യാം. പിന്നെ വേറെ വെള്ളത്തിലൊക്കെ ഉള്ള റൈഡുകൾ ഉണ്ടാവല്ലോ, അതൊക്കെ നമ്മൾ ക്യാഷ് കൊടുക്കണം. കുറച്ച് അപ്പുറത്താണ് ഇതിൻ്റെ ഈ കോമ്പൗണ്ട് തന്നെ അപ്പുറത്തായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ കേട്ടോ മങ്കികൾ തകണ് കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ ചെയ്യുന്നുണ്ട്. അവർ ഉപദ്രവിക്കുന്നൊന്നുമില്ല കേട്ടോ. അവർ വന്നിട്ട് അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ വേസ്റ്റ് ബിന്നുണ്ടാവുമല്ലോ, അതിൽ നിന്ന് എടുത്ത് കൊണ്ടുപോകാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു എമ്മനെയും കണ്ടിട്ടുള്ളൂ കേട്ടോ, ഒരു എമ്മനെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അപ്പുറത്തുണ്ട് ഓസ്ട്രിച്ചും പിന്നെ ക്യാമലും കുതിരയൊക്കെ, കുതിര സവാരിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം. പിന്നെ ഇതിൽ ഇങ്ങനത്തെ ചാടുകളൊക്കെ നിൽക്കാൻ മോള് മോനും മോൻ തന്നെയല്ലേ ഉള്ളൂ, പിന്നെ മോളും ഉണ്ടായിരുന്നു, അവളെ കയറ്റി ഇരുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് ഒരു ഉച്ചക്ക് തന്നെ ഒക്കെ എത്താം, 1 മണി 2 മണിയാകുമ്പോൾ തന്നെ എത്താം. അപ്പോൾ ഇവിടെ വരുന്നവർക്കാണെങ്കിൽ, കുറച്ച് ദൂരത്തു നിന്നൊക്കെ വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ കവറായി ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒരു പാർക്ക് കൂടി ഉണ്ടെന്ന് പറഞ്ഞു. എന്താ മിസ്റ്റി ലാൻഡ് എന്താ റിസോർട്ടോ അങ്ങനെ എന്തോ അവിടെ പാർക്കുണ്ടെന്നാണ് പറഞ്ഞു. പാർക്കിംഗ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആ വിമാനത്താവളം കാണുന്ന ഒരു ഇതുകൊണ്ട് വ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെയും അവിടെയും പോവാം. അപ്പോൾ അവിടെയും പോകാൻ ടൈം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ തന്നെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം കരുതിയിട്ടുണ്ടായിരുന്നത് എന്താ വെച്ചാൽ നമ്മൾ പുറത്തിറങ്ങിയാൽ പിന്നെ നമുക്ക് പിന്നെയും ക്യാഷ് കൊടുക്കേണ്ടി വരും, ടിക്കറ്റ് പൈസ കൊടുക്കേണ്ടി വരും, കയറാമെന്ന് കരുതിയിട്ടാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാഞ്ഞത്. പക്ഷേ അവർ കുഴപ്പമുണ്ടായിരുന്നില്ല, അവർ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് പോയതാണെന്നുണ്ടെങ്കിലും പിന്നെ ആ ടിക്കറ്റുമ്പോൾ തന്നെ കയറാമെന്നൊക്കെ പറയുന്നത് കേട്ടു. എന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതാക്കണ ഇവിടെ ഈ ഹോസ്റ്റേജ് ഇതാക്കണ നല്ലോണം വെള്ളം കുടിക്കുന്നുണ്ട്, നല്ല ചൂടല്ലേ ആ ടൈമിൽ, നല്ല വെള്ളം കുടിക്കുന്നുണ്ട്, വെള്ളം കൂടുന്ന പാരുന്നുണ്ട് കേട്ടോ അവിടുത്തെ പണിക്കാരൊക്കെ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ആ കുതിര ഉണ്ട്, നമുക്ക് കുതിര സവാരിയൊക്കെ ചെയ്യാൻ വേറെ കുതിരയൊക്കെ ഉണ്ട് കേട്ടോ. അവരൊക്കെ എഴുതി വൃത്തിയാക്കുന്നതിന് കുളിപ്പിക്കുന്ന കണക്കുണ്ട് കുതിര സവാരി ചെയ്യാൻ. അപ്പോൾ അതിനൊക്കെ പ്രത്യേകിച്ച് പേ കൊടുക്കണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കോമ്പൗണ്ട് തന്നെ, അതായത് ഇതിൻ്റെ ഉള്ളിലല്ല, അതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് തന്നെ വേറെ കോമ്പൗണ്ട് ഉണ്ട് കേട്ടോ. വേറെ എന്താ പറയുക ഒരു പാർക്കുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോയിലായിട്ട് കാണിച്ചുതരാം. അതെവിടെയാണെന്നുള്ളത് കണ്ടോ. ഇങ്ങനത്തെ ട്രെയിനൊക്കെ ഇതിനൊക്കെ നമ്മൾ ഇത്ര റേറ്റ് കൊടുക്കണം, കുട്ടികൾക്കുള്ളതാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്താക്കണ ഒരു പൂള്, പൂളിൽ പിന്നെ തോണി ഉണ്ടാവുമല്ലേ, അതുപോലെ തുഴഞ്ഞ് തുഴഞ്ഞ് അവരെന്നെ തുഴഞ്ഞതാണ് അങ്ങനത്തെ തോന്നണത്. അപ്പോൾ അതിനും നമ്മൾ പേ ചെയ്യണം. അപ്പോൾ അതിനൊന്നും ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മോന് കുറച്ച് വലുതായതല്ല, അപ്പോൾ അവന് അത്ര വലിയ ഇതൊന്നുമില്ല. പിന്നെ ഒരാൾ ഒറ്റയ്ക്ക് തന്നെ ആയതുകൊണ്ട് ഇതിന് പൊരിഞ്ഞ വെയിലുമാണ് ടൈമിൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. കാര്യമായിട്ട് ഇവിടെ ഫിഷ് എന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു, ഇതാണ് ഫിഷിലെന്നെ കളിക്കുന്നതൊക്കെ. പിന്നെ ഒരു ഇത് പറഞ്ഞാൽ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് മടങ്ങണ ടൈം, അതായത് 7 മണിയൊക്കെ ആയപ്പം പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. രാത്രി വ്യൂ ഉള്ളത് ഒന്ന് സിമ്പിളായിട്ടുള്ള ഇത്. അപ്പോൾ അവരെ ചോദിച്ചാൽ മോൾക്ക് ഭയങ്കര ഇഷ്ടമായത് മീനാണ് ഭയങ്കര ഇഷ്ടമായത് അവൾക്ക്, പിന്നെ ഗ്ലാസ് ബ്രിഡ്ജാണ് അവൾക്ക് ഇഷ്ടമായത്. അപ്പോൾ അവളെയും കൊണ്ട് വെറുതെ ചോദിച്ചത് നോക്കിയതാണ് ഹസ്ബൻഡ്, ഞങ്ങൾ ഞാൻ വൈകുന്നേരം കണ്ടു പോയതാണെന്നോടും കയറാൻ പറ്റുമെന്ന് ചോദിച്ചതാണ്. അപ്പോൾ കുഴപ്പമില്ലാന്ന് പറഞ്ഞ് അവർ കയറ്റി ചെയ്ത് ഒരു 5 മിനിറ്റ് ഞങ്ങൾ നിന്ന് കണ്ട് ഞങ്ങൾ ഇറങ്ങി ചെയ്തു കേട്ടോ. കാരണം നമ്മൾ കണ്ടതല്ലേ, പിന്നെ വെറുതെ ഒന്നുകൂടി പോകുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതാകണം ഇതിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ബാക്കി പാർട്ടായിട്ട്, അതായത് ഇതിലെ കുറേ ബേഡ്സുകളും പിന്നെ 800,000 ൻ്റെയൊക്കെ തത്തയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അതൊക്കെ ഞാൻ കാണിച്ചു തരാം മറ്റൊരു ഇതിൻ്റെ കഴിഞ്ഞിട്ട് 2-ാം പാർട്ടായിട്ട് കാണിച്ചു തരാം കേട്ടോ. അതിലാണ് ബേഡ്സും, കാരണം ഇതിലൊക്കെ പാട് ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് തന്നെ ബോറടിച്ചും പിന്നെ വീഡിയോ ലെങ്ത് ആയി പോവുകയും ചെയ്യും. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മറ്റൊരു, അതായത് ബേഡ്സിൽ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ, ആ ബേഡ്സിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മറ്റേ
സെക്കൻഡ് പാർട്ടായിട്ട് ഉൾപ്പെടുത്താം കേട്ടോ. കുറേ തത്തകളുണ്ട്, അവരെ തുറന്നു വിടുന്നതും അവർ പറന്നു പോകണമുണ്ട്, പിന്നെ അതേപോലെ തന്നെ കൂട്ടുക്ക് വരുന്നുണ്ട് കേട്ടോ. പിന്നെ വർത്തമാനം പറയുന്ന തത്ത, ഇതാണ് വർത്തമാനം നമ്മൾ സംസാരിക്കുന്ന തത്ത എന്ന് പറഞ്ഞു കേട്ടോ. വർത്തമാനം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നോ, ഞങ്ങൾ മലപ്പുറംകാര ഭാഷയാണ് വർത്തമാനം പറയാന്നുള്ളത്. ഇതല്ലാതെ വേറെ തത്തുണ്ട് കേട്ടോ കൂട്ടിൽ തന്നെ, 18,00,000 അത്. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, അവിടെ പറഞ്ഞ കേട്ടാണ് 800,000 തത്തയാണെന്ന് പറഞ്ഞപ്പോൾ 800,000 ആ പൈസ കൊണ്ട് വീടുണ്ടാക്കി കൂടിയെന്നൊക്കെ ഞാൻ അവിടെ കേട്ടു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ, ഇതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. ടേക്ക് കെയർ, ബൈ ബൈ.